കൊറോണ വൈറസിന്റെ രണ്ടാം തരംഗത്തെ നേരിടുകയാണ് നാം ഇപ്പോൾ. ആദ്യത്തേതിൽ നിന്നും വ്യത്യസ്തമായി രണ്ടാം തരംഗത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ് ഡോക്ടർ ശ്രീജിത്ത്. വീഡിയോ കാണാം. ഏറ്റവും അധികം രോഗം പകരുന്ന ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും വളരെ ഗഹനമായ പഠനം നടന്നു. അപ്പോൾ അവർ കണ്ടത് അടഞ്ഞ ഒരു വാഹനത്തിൽ ഒരുമിച്ചിരുന്ന് ഏറെ നേരം യാത്ര ചെയ്യുമ്പോൾ ഏതാണ്ട് 80% രോഗം പകരാൻ സാധ്യതയുണ്ടെന്നാണ്. എന്നാൽ തുറന്ന സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോൾ ഈ രോഗസാധ്യതയില്ല. കാരണം അടഞ്ഞ മുറികളിൽ ഇപ്പോൾ ഈ വൈറസിന് കെട്ടിനിൽക്കാനും അടുത്ത ഒരാളിലേക്ക് പകരുവാനും സാധിക്കും. പക്ഷെ ഒരു ചെറിയ കാറ്റിൻ്റെ ചലനം പോലും ഉണ്ടാകുമ്പോൾ ഇത് ഈ അങ്ങ് നേർത്തില്ലാതെ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ വായുവിൽ കൂടി പകരുന്നു എന്ന് പറയുമ്പോൾ പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്നതെന്ന് പറഞ്ഞാൽ വായുവിൽ മുഴുവൻ വൈറസ് നടന്നു നിൽക്കും, നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ അകത്ത് കയറും. അങ്ങനല്ല അതിൻ്റെ അർത്ഥം. എനിക്ക് ഇൻഫാക്ട് എൻ്റെ ഒരു പേഷ്യൻ്റ് വന്നു, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഡോക്ടറെ എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർക്ക് കൊറോണ വന്നു, അതുകൊണ്ട് ഞാൻ ആ വശത്തുള്ള എല്ലാ ജനലും അങ്ങ് അടച്ചു, അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വരില്ലല്ലോ. അപ്പോൾ ഇത് ഈ കള്ളം കയറുന്ന പോലെ ജനലിൽ കൂടെ കയറുന്ന സാധനമല്ല. ഇതിപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പം നമ്മൾ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നു. ഇപ്പോൾ പിന്നെ ഒരാളിൽ കൊറോണ ഉണ്ടെങ്കിൽ അദ്ദേഹം ചുമക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ ഈ സ്രവങ്ങൾ, നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത്, തുടക്കത്തിൽ നമ്മൾ വിചാരിച്ചിരുന്നത് അതിപ്പോഴും ശരിയാണ്, ഈ സ്രവങ്ങൾക്കകത്താണ് ഈ വൈറസ് ഉള്ളത്. ഈ സ്രവങ്ങൾ ഏറിയാൽ 1 മീറ്റർ അല്ലെങ്കിൽ 2 മീറ്റർ ദൂരെ മാത്രമേ പതിക്കുള്ളൂ. ഈ സ്രവങ്ങൾ പതിക്കുമ്പോൾ ഈ സ്രവങ്ങൾക്കുള്ളിൽ ഈ ജീവനുള്ള വൈറസ് ഉണ്ടാകും. ആ വൈറസിനെ നമ്മൾ തൊട്ടിട്ട് കണ്ണിലോ മൂക്കിലോ വായിലോ തൊടുമ്പോൾ ഈ വൈറസ് നമ്മുടെ ശരീരം അത് മാറി എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ പുറകോട്ട് പോയി, അതില്ലെന്നല്ല, ഉണ്ടാകാം, അങ്ങനെ ഉണ്ടാകാം. പക്ഷെ അതിനേക്കാൾ ഗൗരവമായി ഇപ്പൊ കരുതുന്നത് നേരിട്ട് നമ്മുടെ ശരീരത്തിന് പിന്നെ നമ്മുടെ ശ്വാസനാളിയിലേക്ക് വരുന്ന വൈറസ്. അപ്പൊ താങ്കൾ ഇപ്പൊ ചുമക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ ഈ വരുന്ന സ്രവ കണികകളിൽ അതിസൂക്ഷ്മ സ്രവ കണികകൾ വളരെ ദൂരെ ഏതാനും മീറ്റർ, 8ഓ 10ഓ 12ഓ മീറ്റർ അകലെ വരെ ചിലപ്പോൾ പോകാം. അടഞ്ഞ മുറികളിൽ, പ്രത്യേകിച്ച് AC ഒക്കെ വെച്ച് അടഞ്ഞ മുറികളാണെങ്കിൽ കുറച്ചു നേരത്തേക്ക് ആ മുറികളിൽ അത് തങ്ങി നിൽക്കാം. കാരണം അതിന് അത് താഴെ ഡ്രോപ്പ് ആവുന്നില്ല, ഇറ്റ് മേ ഫ്ലോട്ട്, അത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കാം. അപ്പം എന്ത് പറ്റും? ആ വിസിനിറ്റിയിൽ ഒരാളുണ്ട്, ആ പ്രദേശത്തൊരാളുണ്ട്, അയാൾ ശ്വാസം വലിക്കുന്നു, അപ്പം മൂക്കിൽ ഒഴിക്കയാള് ഈ വൈറസിനെ വലിച്ചു കയറ്റുകയാണ്. പക്ഷേ ഇതേ മുറിയിൽ തന്നെ എല്ലാ ജനലും വാതിലും തുറന്നിട്ടൊന്നിരിക്കട്ടെ, അപ്പോൾ അഥവാ തുമ്മുകയാണെങ്കിൽ തന്നെ 10 മീറ്ററിൻ്റെ അകത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ സാന്ദ്രത അങ്ങ് ലോലമായി പോയി കഴിഞ്ഞു. ഇല്ല, അങ്ങനെ ആ ഒരു സാന്ദ്രതയ്ക്കൊന്നും ഒരാളെ ഇൻഫെക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം അങ്ങനെ വൈറസ് ഇങ്ങനെ ഇതിൽ കൂടെ പറന്ന് നടക്കുകയല്ല. നമ്മളൊരു സ്പ്രേ ആലോചിച്ചാൽ മതി. താങ്കളിപ്പം നമ്മൾ രണ്ടുപേരും അടഞ്ഞ ഒരു മുറിയിലിരിക്കുന്നു, നമ്മൾ ജനല് വാതിലെല്ലാം അടച്ചിട്ടിരിക്കുന്നു, AC മുറിയാണ്. താങ്കൾ ഒരു സ്പ്രേ അടിച്ചാൽ എനിക്കതിൻ്റെ മണം നന്നായി കിട്ടും, കുറേ നേരത്തേക്ക് ഇവിടെ മണം നിൽക്കും. അതേസമയം ജനലും വാതിലും തുറന്നിട്ടിരിക്കുകയാണെങ്കിൽ താങ്കൾ സ്പ്രേ അടിച്ചത് പോലും ചിലപ്പോൾ ഞാൻ അറിയില്ല. അത്ര സാന്ദ്രത പോലും ഇതിലില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ജനലും വാതിലും തുറക്കണമെന്ന്. അപ്പോൾ വൈറസിൻ്റെ ഈ വ്യാപനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇൻഫാക്ട് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വൈറസ് വ്യാപനം നടക്കുന്നത് 3 സാഹചര്യത്തിലാണ്. അടഞ്ഞ മുറികളിൽ അടുത്തിരിക്കുമ്പോൾ ഏറെ നേരം ഇരിക്കും. വൈറസ് വ്യാപനം ഉണ്ടാകാതിരിക്കാൻ ഇത് 3 നേരം തിരിക്കുക, മുറികളെല്ലാം തുറന്നിടുക, അല്ലെങ്കിൽ പുറം സ്ഥലങ്ങൾ, പിന്നെ കളിസ്ഥലങ്ങളിൽ. ഞാൻ ഇടയ്ക്ക് സിനിമാശാലകളിലേക്ക് പറ്റി ഒരു ചർച്ച വന്നപ്പോഴേക്ക് ഞങ്ങളൊരു അഭിപ്രായം പറഞ്ഞിരുന്നു, സിനിമാ പ്രദർശനമെല്ലാം നമുക്ക് പിന്നെ കനകക്കുന്നിലും മ്യൂസിയത്തും ബീച്ചിലും പർവ്വതങ്ങളിലും ഒക്കെ ഒരു ഡിഫറെൻറ്റ് സംസ്കാരം ആക്കുക, ആൾക്കാരെല്ലാം അകന്നിരിക്കുക, ബിഗ് സ്ക്രീനിൽ നമുക്ക് കണ്ടാൽ മതിയല്ലോ. അപ്പൊ എന്ന് കാരണം വെളിയിൽ തുറന്ന സ്ഥലങ്ങളിൽ ഇതിന് പടരാൻ സാധിക്കില്ല. പിന്നെ അകന്നിരിക്കുക, ആൻഡ് ഏറ്റവും ചെറിയ ഇന്ററാക്ഷൻ ആക്കുക. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ